ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഹെഡ്ലൈറ്റുകളുണ്ട്. പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളുണ്ട്, അതേപോലെ തന്നെ റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളുണ്ട്. എന്താണ് ആക്ച്വലി ഇവ തമ്മിലുള്ള വ്യത്യാസം? ഒരുപാട് ആളുകൾ ഇത് സംശയമായിട്ട് ചോദിച്ചിരുന്നു. നമ്മൾ വാഹനം വാങ്ങിക്കുമ്പോൾ ഏത് ടൈപ്പുള്ള പിന്നെ ലൈറ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് നല്ല ലൈറ്റ് എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? സാധാരണ നമ്മളൊരു കാറ് വാങ്ങിക്കുന്ന സമയത്ത് കാറിനകത്ത് ഉണ്ടാകുന്നത് റിഫ്ലക്ടർ ടൈപ്പ് ലൈറ്റുകളാണ് നോർമലി. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിഫ്ലക്ടർ ടൈപ്പ് ലൈറ്റുകളായെങ്കിലും അതേപോലെ തന്നെ പ്രൊജക്ടർ ടൈപ്പ് ലൈറ്റുകളായെങ്കിലും അതിലൊക്കെ ഉപയോഗിക്കുന്ന ബൾബുകൾ സെയിം ആയിരിക്കും. ഒന്നുകിൽ ഹാലോജൻ ബൾബായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ രണ്ടിലും ഉപയോഗിക്കുന്ന ബൾബ് സെയിമാണ്, പക്ഷേ എവിടെയാണ് വ്യത്യാസം? വ്യത്യാസം ഹൗസിങ്ങിലാണ്, അതിൻ്റെ ലൈറ്റ് സെറ്റപ്പിലാണ് വ്യത്യാസമുള്ളത്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ആദ്യം റിഫ്ലക്ടർ ടൈപ്പ് ലൈറ്റിൻ്റെ കാര്യം നോക്കാം. ഇതാണ് ജനറലി പിന്നെ എല്ലാ വണ്ടികളിലും ഉണ്ടാവുക. അപ്പോൾ റിഫ്ലക്ടർ ടൈപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിലൊരു റിഫ്ലക്ഷൻ ഉണ്ട്, അതിനകത്തൊരു ബൾബ് ഉണ്ടാവും. അപ്പോൾ ബൾബിൻ്റെ കൂടെ ഒരു റിഫ്ലക്ടർ ഉണ്ടാവും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നു, ആ പ്രകാശം ഈ റിഫ്ലക്ടറിൽ തട്ടി റിഫ്ലക്റ്റ് ആകുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്നിട്ട് ആ റിഫ്ലക്റ്റ് ആയ പ്രകാശമാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ആകുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്പ്രെഡാവും. കുറേ ഭാഗം റോഡിലേക്ക് പോകും, കുറേ ഭാഗം മുകളിലേക്ക് പോകും, കുറേ ഭാഗം സൈഡിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ആകുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ സാധാരണ ഇങ്ങനെ ഒരു റിഫ്ലക്ടർ ടൈപ്പ് ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ മറ്റൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ആയിട്ട് പോകുന്നതാണ്, അപ്പോൾ അവരുടെ കണ്ണിനൊക്കെ ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള റിഫ്ലക്ടർ ടൈപ്പ് പിന്നെ ഹെഡ്ലൈറ്റുകളിൽ നല്ല പവർഫുള്ളായ ലൈറ്റുകളൊന്നും ഉപയോഗിക്കാറില്ല. അതായത് എച്ച് ഐ ഡി പോലുള്ള ലൈറ്റുകളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഐ ഡി പോലുള്ള ലൈറ്റുകൾ ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എതിരെ വരുന്ന വണ്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈവേഴ്സിന് പിന്നെ ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു ലൈറ്റ് അവരുടെ കണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പിന്നെ റിഫ്ലക്റ്റഡ് ടൈപ്പ് ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് മിക്ക മാനുഫാക്ചറേഴ്സും ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്യുന്നതും അവർ വണ്ടിയിൽ ഉപയോഗിക്കുന്നതും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം എന്താണ് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതിലും ഒരു റിഫ്ലക്ടർ ഉപയോഗിക്കുന്നുണ്ട്, ചെറിയൊരു റിഫ്ലക്ടറാണ്. അത് കൂടാതെ മറ്റൊരു ലെൻസ് കൂടെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ബൾബ് ഓൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവുന്നു. റിഫ്ലക്റ്റ് ആയതിനു ശേഷം അതൊരു ലെൻസിൽ കൂടെ പാസ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് ആവുന്നു. എവിടത്തേക്ക് ഫോക്കസ് ആവുന്നു? റോഡിലേക്ക് ഫോക്കസ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം ഇതെങ്ങനെയാണ് ഫോക്കസ് ആവുന്നതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ പണ്ട് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ലെൻസ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ലെൻസ് ഉപയോഗിച്ചിട്ട് പേപ്പറൊക്കെ കത്തിച്ചിട്ടുണ്ടാവാം. എങ്ങനെയാണ് പേപ്പർ കത്തിക്കുക? നമ്മൾ വെയിലത്ത് ചെന്ന് പോയിട്ട് ലെൻസ് ഇങ്ങനെ പിടിക്കും, പിടിച്ചിട്ട് താഴെ ഒരു പേപ്പർ വെക്കും. പേപ്പർ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സൺലൈറ്റ് ആ ഒരു ലെൻസിലേക്ക് എത്തുകയും ലെൻസിൽ നിന്നും പിന്നെ വരുന്ന ലൈറ്റ് പിന്നെ വളരെ പവർഫുള്ളായിരിക്കും. ആ ഒരു ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെ പേപ്പർ ഹീറ്റാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പേപ്പർ കത്തിക്കാറുണ്ട്. അതേ ഒരു എഫക്റ്റാണ് ഈ ഒരു ഹെഡ്ലൈറ്റിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഒരു ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലെൻസിലൂടെ ലൈറ്റ് വരുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് കൂടുതൽ ഫോക്കസ് ആവും. ഫോക്കസ് ആയിട്ട് എവിടത്തേക്ക് കിട്ടും? കറക്റ്റ് റോഡിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ലൈറ്റ് കൂടുതൽ ഫോക്കസ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഫോക്കസ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ അല്ലെങ്കിൽ മുകളിലേക്കും സൈഡിലേക്കൊക്കെ ലൈറ്റ് സ്പ്രെഡായിട്ട് പോകും. അത് നമുക്കിവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതിനായിട്ട് ഇത്തരം ലൈറ്റുകളിലൊരു ഷട്ടർ മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഷട്ടർ മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളിൽ ഒരു സിംഗിൾ ബീം ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ ബീമും ലോ ബീമും ഈ ഷട്ടർ മെക്കാനിസം ഉപയോഗിച്ച് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലാത്ത ലൈറ്റുകളിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിൽ സെപ്പറേറ്റ് ലോ ബീം ലൈറ്റും ഹൈ ബീം ലൈറ്റൊക്കെ നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഒരു സിംഗിൾ ബീം ലൈറ്റ് കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈ ബീമും ലോ ബീമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടാവാം, ചില വണ്ടികളിൽ റിഫ്ലക്ടർ ടൈപ്പ് ലൈറ്റുകളും ഉണ്ടാവും, റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളുണ്ടാവും, അതേപോലെ തന്നെ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളുണ്ടാവും. ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവും.
അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളിൽ ലോ ബീമിന് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കും, ഹൈ ബീമിന് റിഫ്ലക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളും ഉപയോഗിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റു വണ്ടിക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, അവരുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇത്തരം ലൈറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് കൂടുതൽ ആളുകളും പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫോക്കസ് ചെയ്യാനും വളരെ ഈസിയാണ്, പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, പൈസ മുടക്കാൻ തയ്യാറാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല അട്രാക്റ്റീവായ ഹെഡ്ലൈറ്റുകളാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊജക്ടർ ടൈപ്പ് ഹെഡ്ലൈറ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.